എല്ലാവർക്കും നമസ്കാരം. പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസങ്ങളായി ഒരു ഡിഷ് നിങ്ങൾക്ക് തന്നിട്ട്. കാരണം പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ആക്ച്വലി ഞാനിത് പിന്നെ കുക്കറി ഞാൻ ഷോ ചെയ്തിടുമ്പം ഇങ്ങനെ ഒരുപാട് പേര് കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് യാത്രകളിലാണ് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, പൊന്നും ചേച്ചി ഇപ്പോൾ വേറെ ഒന്നും പുതിയൊരു ഐറ്റം ഒന്നും കാണുന്നില്ലല്ലോ, ഞങ്ങൾ എന്നും സെർച്ച് ചെയ്യും പുതിയ പുതിയ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ കുറച്ച് നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് സമയം കിട്ടിയില്ല ഷൂട്ടും. പിന്നെ എൻ്റെ ഇളയ മോൾ ഓസ്ട്രേലിയയിലായിരുന്നു ഫാമിലിയായിട്ട്, അവൾ എല്ലാം ഈ ഈസ്റ്റർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമായിട്ട് യാത്രയും കുടുംബവിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ കുറേ നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഈസ്റ്റർ വിശേഷം, എല്ലാവരും ഈസ്റ്ററും വിഷുവും ഒക്കെ അടിച്ച് പൊളിച്ചിരിക്കാൻ നമുക്കറിയാം. ഞാനെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ പിന്നെ ഈസ്റ്റർ വിശേഷങ്ങൾ ഈസ്റ്ററിന് വിഭവമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടിരുന്നു. ഈ വർഷം ചെയ്യാൻ പറ്റിയില്ല, കാരണം തിരക്കുകളായിരുന്നു. എല്ലാം കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ഒക്കെ ഒന്ന് സ്വസ്ഥമായി എല്ലാവരും അല്ലേ. പിന്നെ ഞാൻ ഇപ്രാവശ്യം ഈസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്നല്ല, ഓസ്ട്രേലിയയിൽ നിന്ന് എൻ്റെ മോളും ഇളയ മോള് പിങ്കിയും അത് ഹസ്ബൻഡ് റോബിനും കൂടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഈസ്റ്റർ വിശേഷം ഞാൻ പറയാം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഒരുപാട് അച്ചാറുകൾ നമ്മളിടാറുണ്ട്. അപ്പം ചേച്ചി ഈ കഥയെല്ലാം പറഞ്ഞിട്ടൊരു അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഈ അച്ചാറിനൊരു പ്രത്യേകതയുണ്ട്, കാരണം അത് എല്ലാവർക്കും എന്താ പറയണേ, കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാവുന്നൊരു അച്ചാറാണ്. കാരണം ഇതിനകത്ത് എന്ന് പറയാൻ ഒരു മീനോ ഇറച്ചിയോ ഒന്നുമല്ല, പക്കാ വെജിറ്റബിളാണ്. വെജിറ്റബിൾ മീൻസ് ഫ്രൂട്ട് ഫ്രൂട്ട്സാണ്. ഉണക്ക മുന്തിരി അച്ചാർ, കാരണം ഉണക്ക മുന്തിരി അച്ചാറ് സാധാരണ ഞാൻ ഒരിടത്തും ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ഒരു അച്ചാറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അതെൻ്റെ പ്രേഷർക്കൊന്ന് ഷെയർ ചെയ്യണമല്ലോ. ഞാൻ എന്ത് കിട്ടിയാലും എവിടെ നിന്ന് അടിച്ചു മാറ്റിയാലും ഞാൻ എല്ലാം പ്രേഷറിൻ്റെ മുന്നിലാണ് അവതരിപ്പിക്കുന്നത്. ഈ മുന്തിരി അച്ചാറ് ഞാൻ അടിച്ചു മാറ്റിയത് എൻ്റെ മോള് പിങ്കി റോബിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിത് അടിച്ചു മാറ്റിയത്. കാരണം അവളുടെ ഒരു ദിവസം അവളുടെ ബ്രദർ, എൻ്റെ ഇളയ മോൻ യു കെയിലാണ്, അപ്പം ഇവിടെ അവൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തയച്ചപ്പോൾ അവൾ പറഞ്ഞ, ചേട്ടായിക്ക് എൻ്റെ ഒരു വകയായിട്ട് ഞാനൊരു സംഭവം എന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ചാറെന്ന് എന്തെങ്കിലും അച്ചാറായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച്. പക്ഷെ അവൾ ഈ അച്ചാറ് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഉണക്കമുന്തിരി ഫ്രിഡ്ജിലുള്ള സമയമായിരുന്നു, അവളതെടുത്തിട്ട് അച്ചാറിട്ടു. ആക്ച്വലി സത്യം പറയാമല്ലോ, ഓരോ സാധനം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓരോന്ന് അവളിങ്ങനെ ചെയ്യുമ്പം എനിക്കാണെങ്കിൽ ഈ നല്ല സ്മെല്ലുകൊണ്ട് അത് ഇരിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇതെന്നാ അച്ചാറ ഇവിളി ഉണ്ടാക്കുന്നേ, നല്ല സ്മെല്ലുണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഉണ്ടാക്കട്ടെ, ഞാൻ അങ്ങോട്ട് കയറിയില്ല, ഇവിടെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും പതിവില്ലാത്ത ഒരു സ്മെല്ലും പതിവില്ലാത്ത ഒരു മണമൊക്കെ എനിക്ക് ഇങ്ങോട്ട് അടിച്ചു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് അവൾ എന്തായാലും ഉണ്ടാക്കിയാട്ടെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവളുടെ ടേസ്റ്റ് അവളിത് ഉണ്ടാക്കി എല്ലാം വെച്ചു, ഇവിടെ കൊണ്ടുവന്ന് ഈ ഫാനിട്ടിട്ട് ആറാനായിട്ട് വെച്ചു, കാരണം അത് കുപ്പിക്കകത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആറിയ സമയത്ത് അപ്പോൾ അപ്പോഴും നല്ല മണം വരുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുക, ഈ ഉണക്കമുന്തിരി അച്ചാറിട്ടാൽ ഇത്ര നല്ലതായിരിക്കുമോ, നന്നായിരിക്കുമോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഇളക്കിയിട്ട് എൻ്റെ ഗ്രേവി എടുത്ത് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല രുചിയായിരുന്നു. ലേശം മധുരം കൂടെ ചേർക്കുന്നുണ്ട് നമ്മളിതിനകത്ത്. മധുരത്തിന് നമ്മൾ ശർക്കര ഉപയോഗിക്കുക, ശർക്കര ഷുഗറുകാർക്ക് വലിയ പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ശർക്കരയുടെ ആ മധുരവും പിന്നെ എന്താ പറയണേ പിന്നെ പുളി നമ്മൾ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ എല്ലാ അച്ചാറിലും വിനാഗിരിയല്ലേ ഉപയോഗിക്കുക, ഈ അച്ചാർ നമ്മൾ ഉപയോഗിച്ചത് വാളംപുളിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ പുളിയും ആ ലേശം മധുരവും ആ മുന്തിരിയും അതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ അങ്ങോട്ട് ആയപ്പോഴത്തേക്കും നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരുന്നു അച്ചാറിനും. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അതിൻ്റെ മോഡയിൽ നിന്ന് അടിച്ചു മാറ്റി അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അച്ചാറിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, എൻ്റെ മോള് ഇളയ മോളായ പിങ്കി റോബിനാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഈസ്റ്റർ വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പം ഞാൻ എന്തൊക്കെ വേണ്ടതെന്ന് എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കേണ്ടതെന്നൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ. അപ്പോൾ ഇതിനകത്ത് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ അധികം സാധനങ്ങളൊന്നുമില്ല, നമുക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉണക്കമുന്തിരിങ്ങ വേണ്ട, കറുപ്പ് ഉണക്കമുന്തിരിങ്ങയാണ്. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വേണ്ട ഉണക്കമുളകുണ്ട്, ശർക്കരയുണ്ട്, പിന്നെ സാധാരണ നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ കടുകുണ്ട്,
പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് പകരം ചില ആൾക്കാർ നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ഈ അതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജ്, പഴയ കാലത്തൊക്കെ നമ്മൾ അച്ചാറിടുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും നല്ലെണ്ണയിലായിരുന്നു അച്ചാറുകൾ ഇടുന്നത് അല്ലേ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണേലും അത് പുറത്തിരുന്നോളും. ഇന്ന് നമ്മുടെ കാലം മാറി, എന്താ പറയുക, കാലം മാറി, കോലം മാറി, പിന്നെ എല്ലാ കാലാവസ്ഥ മാറി, എല്ലാം മാറി. ഇപ്പോൾ ചൂട്, നല്ല ചൂട് സമയമായിപ്പോൾ അല്ലേ, എന്നാ ചൂടാ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ പുറത്ത് വയ്ക്കും, ഇന്നിപ്പോൾ ഒരു അച്ചാരം നമുക്ക് പുറത്ത് വെക്കാൻ പറ്റത്തില്ല, ചീത്തയായിപ്പോവും. അപ്പം നമുക്ക് പുതിയ സജ്ജീകരണങ്ങൾ നമ്മുടെ വന്നു കഴിഞ്ഞു. ഫ്രിഡ്ജ്, പണ്ടേ എന്നെയൊക്കെ കുഞ്ഞിലെ ഫ്രിഡ്ജ് തന്നെ വരെ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ ഒരു ചുറ്റുവട്ടത്തിലല്ല വളർന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെ ഫ്രിഡ്ജായി, സൗകര്യങ്ങളായി. ഫ്രിഡ്ജ് വന്നപ്പോൾ എന്താ, ഇപ്പോൾ ഏത് എണ്ണയിലും അച്ചാറുണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒന്നുകൂടെ ഞാൻ പറയാം. ഉണക്കമുന്തിരി വേണം, ശർക്കര വേണം, ഉണക്കമുളക് വേണം, നമുക്ക് പിന്നെ പച്ചമുളക് കീറുക, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കടുക്, ഉലുവ, പിന്നെ അച്ചാറിന് വേണ്ട ഇപ്പം ഞാൻ ചേർക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പം നമുക്ക് ഈ ചേർത്തതിന് ശേഷം ഞാൻ എൻ്റെ കുറേ ഈസ്റ്റ് വിശേഷങ്ങളായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം സ്റ്റൗ കത്തിക്കട്ടെ കേട്ടോ. കത്തിച്ചു പാത്രം, വെളിച്ചെണ്ണ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു രണ്ട് കണ്ണ് വിളിച്ച് അച്ചാറൊക്കെയാകുമ്പോൾ ഇച്ചിരി എണ്ണ നമ്മൾ സാധാരണ എല്ലാവരും ഇത്തിരി കൂടുതലൊക്കെ അല്ലേ വെക്കുക, ലേശം കൂടുതൽ കൂടുതലുണ്ടാവും എണ്ണ, എന്തുകൊണ്ട് ഒരുപാടല്ല കുറച്ച്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ സാധാരണ ഇതിലെ കടുകും, ഈ ഉണക്കമുളക് ഞെട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് ഞാൻ ഞെട്ട്, ഞാൻ എനിക്ക് ഞെട്ട് താല്പര്യമില്ല. ഞാൻ ഞെട്ട് മാറ്റിയിട്ട് ഈ മുളക് ഒന്ന് രണ്ടായിട്ട് ഞാനൊന്ന് മുറിച്ചിടും. കടുവൊക്കെ ഇങ്ങനെ മുഖാൻ എനിക്ക് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി, ഇപ്പം നമ്മൾ അതിനകത്തൊരു കടുകിടുക. കടുകിട്ടു, കടുക് പൊടി വരുമ്പോൾ വരുമ്പോഴത്തേക്കും പൊട്ടി നമുക്ക് ഗ്യാസൊന്ന് സിമ്മാക്കി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. നമ്മൾ ഈ മുളക് ഒന്ന് രണ്ടായിട്ടൊന്നേ മുറിച്ച് ഇങ്ങനെ മുറിച്ചിട്ട് നല്ലൊരു ഞെട്ട്, ഞെട്ടോടെ ഇടാം കേട്ടോ, ഞാൻ വേണ്ടി ഞെട്ട് ഒഴിവാക്കി എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് ഉലുവ അങ്ങോട്ട് ചേർത്തു, ഉലുവ ചേർത്ത് നമ്മുടെ പഴയതുപോലെ. അപ്പോൾ ഈ നമുക്ക് ഈ അച്ചാറിന് കൂടുതൽ നമുക്ക് വേണ്ടത് ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി ഒത്തിരി കൂടുതൽ വേണം. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം കുറച്ചേ എടുത്തിട്ടുള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. ഇഞ്ചി ഇട്ടു, സോറി വെളുത്തുള്ളി ഇട്ടു, തേഞ്ചി ഇടുന്നു. നന്നായിട്ട് മൂത്ത് വരണം. പച്ചമുളക് കൂടെ ഇടുന്നുണ്ട് നമ്മുടെ കൂടെ. ഏറ്റവും നല്ല കാന്താരിയാണ്, നമുക്ക് കാന്താരി കിട്ടാനില്ലല്ലോ. രണ്ട് മൂന്ന് ചേർത്ത പച്ചമുളക് ഇട്ടു, നമുക്ക് തീ കൂട്ടാം. കറിവേപ്പില ഇട്ടില്ല, രണ്ട് കറിവേപ്പില ഇട്ടു. മുളകളൊക്കെ നന്നായിട്ട് മൂക്കണം, നന്നായിട്ട് മൂത്ത് വരണം. നല്ല എരിവൊക്കെ വരുന്നുണ്ട്, എരിവിൻ്റെ സ്മെല്ല്. പ്രത്യേകിച്ച് നമ്മൾ ഇത് എന്നാ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇടുമ്പോൾ നല്ല ഉലുവ, എല്ലാം ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് എല്ലാം തന്നെ നമുക്ക് വരും. ഇത് ശരിക്കും അങ്ങോട്ട് മൂക്കണം. അപ്പോൾ ഉണക്കമുളക് ഉണ്ട്, ഉണക്കമുളക് ഇടാറായിട്ടില്ല, കാരണം ഉണക്കമുളകിനെ അവർ ചെയ്യാതെ അധികം അധികം മൂപ്പൽ വേണ്ടല്ലോ.
ഉണക്കമുളകായതുകൊണ്ട് പച്ചമുളക് അത് പച്ചമുളകാണ് നമ്മൾ നേരത്തെ ഇട്ടു, കാരണം അത് വാടി വരണമല്ലോ. നന്നായി വാടി മരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്ത് ശർക്കര വെള്ളം ശർക്കര ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാളംപുളി ഇല്ലേ, അത് പിഴിഞ്ഞ് ഞാനിതിപ്പോൾ തൽക്കാലം ആദ്യം വറുത്ത് പോരട്ടെ. നന്നായിട്ട് മൂത്തു, അത് വറുത്ത് കോരി എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഇത് വറുത്ത് കോരി കാണിച്ചേ. കാരണം ഇത്ര നല്ലതായിട്ട് കിണ്ടാൻ അച്ചാറല്ലേ, അപ്പോൾ ആ അച്ചാറിനത് മൂത്ത് ഇങ്ങനെ കിടക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ട വേറെ വേറെ കാര്യം, നമ്മൾ കത്തി കുറച്ചിട്ട് ചെയ്താൽ മതി. മുളക് ചേർത്തിട്ടില്ല. ഉണക്ക മുന്തിരിങ്ങ നമ്മൾ ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. സാധാരണ നമ്മൾ ഉണക്ക മുന്തിരിങ്ങ നമ്മൾ വെട്ടിട്ട് നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ കഴുകി വാരി ഞാൻ വാലാൻ വെച്ചായിരുന്നു. ഇന്ന് കഴുകിയിട്ടൊന്ന് വാലാൻ വെച്ചാൽ പെട്ടെന്ന് ഈ ഉണക്ക മുന്തിരിങ്ങ നല്ല വികീർത്തി ഇങ്ങനെ അങ്ങ് വരും. നല്ല ടേസ്റ്റായി അച്ചാർ. ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ വരുമ്പോൾ ഒരു ഡിഫറെൻ്റ് അച്ചാർ ഉണ്ടാക്കി കൊടുക്ക. കുരുവില്ലാത്ത മുന്തിരിയാണ് ഒന്നുകൂടി നല്ലതാ. കുഞ്ഞു മുന്തിരിങ്ങയാണ്, വീർത്ത് വരുന്നുണ്ട്. ഒരു കാണിക്കാമേ, എന്താ നമ്മുടെ ഇട്ട മുന്തിരിങ്ങയാണ് തിരിച്ചു വന്നപ്പോൾ മുന്തിരി വീർത്തു. വീർത്ത് വന്നാണ് അതേട്ടാ ഉണ്ടാ, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച മുമ്പേ ചെയ്യുന്ന സംഗതി, നമ്മൾ വേണം എണ്ണ വേണേ ഇച്ചിരി വേണേ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, കാരണം ഞാനത് ഉപ്പിട്ടിട്ടില്ല. മൂന്നാല് സാധനം ചേർക്കുവാണ് നമ്മൾ. അപ്പോൾ ഇത് ഞാനിട്ടു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നിപ്പം പുളിവെള്ളം ഉണ്ടാ വാളംപുളിയാണേ. അതിങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുളി ലേശം മതി, ഒത്തിരി പുളി വേണ്ട. ആ പുളി കണക്കാക്കി ഒഴിച്ചാൽ മതി. എന്താ പുളിവെള്ളം ഒഴിച്ചു. അതിനകത്തോട്ട് നമ്മൾ ശർക്കര എന്താ ശർക്കര നമ്മൾ അത്യാവശ്യം അതിന് വേണ്ട എടുത്താൽ മതി. ഉപ്പ് ഉപ്പിട്ടു. കായപ്പൊടി അത് സാധാരണ ഒരു അച്ചാറിന് നമ്മൾ എന്തുമാത്രം കായപ്പൊടി ഉപയോഗിക്കും മാത്രം ഉപയോഗിച്ചാൽ മതി. ആ ഉണക്കമുളക് ഇട്ടു. നമ്മുടെ ഇട്ടെടുത്തു ഉണ്ട. ആ അപ്പം ഞാൻ എന്തൊക്കെയാ ചേർത്തേ? മുന്തിരി വറുത്ത് കോരിയെടുത്തു. ആദ്യം വേണം മുന്തിരി വറുത്ത് കോരിയെടുക്കാം. ഞാൻ പിന്നെ വിചാരിച്ചു നമ്മൾ ആ മുന്തിരി വറുത്ത് കോരുന്ന എണ്ണയിലോട്ട് ബാക്കി എടുത്ത് നമ്മൾ ഇത് ചേർത്താൽ മതി. ഈ പറയുന്ന
ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം പിന്നെ നമ്മൾ വരട്ടിയെടുത്തില്ലേ, ആ സാധനം എല്ലാം നമ്മൾ വരട്ടിയെടുത്താൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ പിന്നെ ഇപ്പം ഞാൻ ചെയ്തത് വരട്ടിയെടുത്തിട്ട് കോരി എണ്ണയിലാണ് ഞാൻ തിരിച്ചാണ് ചെയ്തേക്കുന്നത്. ഈസിയാണ്, നല്ല നല്ല അച്ചാറായത്. ഇതൊന്ന് ഇച്ചിരി കുറുകി വരണം. കുറുകി ഇത് ഒരുപാട് ചാറായിട്ടിരിക്കുന്ന അച്ചാറല്ല, ഇത് നല്ല എന്താ പറയുന്നത് പറ്റി കുറുകെ ഇരിക്കുക. നമുക്ക് കുറച്ചിങ്ങനെ സ്പൂണിന് തോണ്ടിയാൽ ഇങ്ങനെ വരാത്ത ഒരു അച്ചാറാണ്. അതിങ്ങനെ കുറുകി വരണം. കുറുകി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുന്തിരിങ്ങ ഇങ്ങനെയിട്ട് കൊടുക്കും. വേണ്ട, ഈ പറയുന്ന അച്ചാർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലേശം ശർക്കര, പുളി, പുളിയും മധുരവും ഒക്കെ ഓരോരുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. എരിവും, എരിവ് വേണ്ടവരാണെങ്കിൽ ലേശം മുളകുപൊടി വേണേൽ ചേർക്കാം. ഞാൻ മുളകുപൊടി ചേർത്തിട്ടില്ല. കാന്താരി ചേർക്കാം. എന്നിട്ട് നേരിയ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ചെറിയ ചെറിയ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ പറ്റി നല്ല കുറുകെ ഇങ്ങ് വരുമ്പോൾ കുപ്പിയിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളിത് നട്ടേതാണ്. ഇത് നമുക്ക് നല്ല രസമാണ് ഇത് കൂട്ടാനായിട്ട്. പിന്നെ ഈ വർഷത്തെ ഈസ്റ്റർ എന്ന് പറയുന്ന ഇത് ഈസ്റ്ററിനൊരു വിഭവം ഈ മോളിത് വന്ന സമയത്ത് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കിത് ഷെയർ ചെയ്യണം. ഇപ്പോൾ ഞങ്ങളുടെ ഈസ്റ്റർ എന്ന് പറയുന്നത് ഈ വർഷം ഈസ്റ്റർ ഈസ്റ്ററിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങേണ്ടത് എൻ്റെ മൂത്ത മരുമകൻ്റെ സമയമല്ല. കാരണം വെച്ചാൽ എൻ്റെ മൂത്ത മരുമകൻ, ഞാൻ എപ്പോഴും എല്ലാവരോടും എപ്പോഴും പറഞ്ഞതല്ലേ, എൻ്റെ കുടുംബത്തിനൊരു ഐശ്വര്യമാണ് എൻ്റെ മൂത്ത മരുമകൻ ജെയിംസ്. ഇപ്പോൾ ജെയിംസിൻ്റെ അച്ഛനും അമ്മയെല്ലാം ഇവിടെ മണ്ണർക്കാടാണ്. ചാച്ചനും അമ്മയും അവർ രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. ചാച്ചൻ ഹെഡ് മാസ്റ്ററായിരുന്നു, അവർക്ക് മനുഷ്യൻ പറ്റി, രണ്ടുപേരും മനുഷ്യൻ പറ്റി. അപ്പം ഒരു സിസ്റ്ററുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. പിന്നെ പുള്ളി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു. അപ്പം ആ ഈസ്റ്ററൊക്കെ പിന്നെ ഒരു വർഷം ഞാൻ അവരുടെ കുടുംബത്തായിരുന്നു. നല്ല അടിപൊളി ഈസ്റ്ററായിരുന്നു. കുടുംബത്ത് നമ്മൾ സാധാരണ, ഞാൻ എൻ്റെ ഷൂട്ടിങ്ങിന് വന്നതിന് ശേഷം അങ്ങനെ കുടുംബങ്ങളിൽ ഈസ്റ്റർ ആഘോഷിക്കാറില്ല. മീൻസ് വേറെ കുടുംബത്തെ, എൻ്റെ കുടുംബത്തെ തന്നെയായിരുന്നു ആദ്യം ആഘോഷിച്ചത്. ജെയിംസിൻ്റെയൊക്കെ വീട്ടിൽ കോട്ടയത്തായിരുന്നു. പിന്നെ ഈ വർഷം അടിപൊളിയായിട്ട് ആഘോഷിച്ചത് പിങ്കിയെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന അടൂരാണ്. അപ്പോൾ അവരുടെ ആൾക്കാരെല്ലാം എൻ ആർ ഐസാണ്. മൂത്ത പിങ്കിയുടെ ഹസ്ബൻഡ് ചേട്ടൻ അമേരിക്കയിലാണ്. ജോബിൻ, എൻ്റെ ഇളയ ബ്രദറുണ്ട് ബോബി. രണ്ടാമത്തെയാണ് റോബിൻ. റോബിനാണ് പിങ്കിയെ കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പേര് ഗ്രേസി എന്നാണ്. അച്ഛൻ്റെ പേര് ബാബുച്ചായെന്ന് ഞങ്ങളൊക്കെ വിളിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ബാബുച്ചായം വിളിച്ചു ഈസ്റ്ററിന് അങ്ങനെ ക്ഷണിച്ചു ഈ വർഷം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചൊരു വിഷമത്തിൽ ഞാൻ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, എല്ലാവരും വന്നിട്ടുണ്ട്, വന്നേ പറ്റുള്ളൂ. മോളും പറഞ്ഞു മമ്മി വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ വിളിച്ചു, ഞാൻ പോയി. അടിപൊളി ഈസ്റ്റർ ആയിരുന്നു. കാരണം അത് മറ്റൊരു കുടുംബത്തെ, ആദ്യം മൂത്ത മകൻ്റെ കുടുംബത്തെ ഈസ്റ്റർ ആഘോഷം. ഇപ്പോഴല്ല, ഒരു മൂന്നാല് അഞ്ചാറ് വർഷം മുമ്പ്. പിന്നീട് പിന്നെ എല്ലാ കൊല്ലം വിളിക്കും, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഈ വർഷം പിങ്കി വന്ന് കഴിഞ്ഞ് പിങ്കി പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പോയി. അവരുടെ കുടുംബത്തിലെ ആൾക്കാരെല്ലാം അവിടെ ഒത്തുകൂടി, അവർ 10-25, 10-30 ആൾക്കാരുണ്ടായിരുന്നു. രസകരമായ ഒരു ഈസ്റ്റർ. അതൊരിക്കലും അത് മറക്കാൻ പറ്റത്തില്ല ഈസ്റ്റർ ആഘോഷം. കാരണം ഞങ്ങളെല്ലാം അവിടെ അടിച്ചു പൊളിച്ച്, ഞാനും ഒരു എന്താ പറയണേ കുടുംബത്തിലെ അംഗങ്ങളും, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിലെ കണ്ടത് കണ്ടിട്ടല്ലാതെ പിന്നെ നമ്മൾ ആരെയും അടുത്തറിയുന്നില്ല. പിന്നീട് അവിടെ ചിലപ്പോൾ എല്ലാവരെയും അടുത്തറിയാൻ പറ്റി. എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ വളരെ സന്തോഷിച്ചു. ആ ഈസ്റ്റർ ആഘോഷം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഈസ്റ്റർ ആഘോഷം നടന്നതിന് ശേഷം അവനെ പിങ്കിയും റോബിനും ഓസ്ട്രേലിയയിൽ പോയി. ഈസ്റ്റർ ആഘോഷത്തിന് പിറ്റേ ദിവസം തന്നെ അവർ ഓസ്ട്രേലിയയിൽ പോയി. അവരുടെ മമ്മിയാണെങ്കിലും ലണ്ടനിലാണ്, അവർ നേഴ്സാണ്. പിന്നെ ആ മമ്മി അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മമ്മി സുഖമായി എത്തിയെന്നും പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ അച്ഛനുണ്ട്, റോബിൻ്റെ അച്ഛനുണ്ട്, ബാബുച്ചാനുണ്ട്. ബാബുച്ചാൻ പോയിട്ടില്ല, ബാബുച്ചാൻ ഇപ്പം ഒരു മാസം കൂടെ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ ബാബുച്ചാൻ തിരിച്ച് ലണ്ടനിലോട്ട് പോകും. അപ്പോൾ എല്ലാവരും വിദേശത്ത്, നമ്മൾ സാധാരണ പിള്ളേരെല്ലാം എൻ്റെ എല്ലാം വിദേശത്തായതുകൊണ്ട് എല്ലാവരും ഈസ്റ്ററോ വിഷുവോ പോലെ, നമ്മളങ്ങനെ വലിയ ആഘോഷമൊന്നും ഞാൻ വെക്കാറില്ല. ഞാൻ അവർ വരുമ്പോഴായിരിക്കും എൻ്റെ ഈസ്റ്ററും എൻ്റെ വിഷുവും എൻ്റെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ. അപ്പോൾ ഇപ്പം പിങ്കി വന്നപ്പോൾ അതൊരു അടിപൊളി ഈസ്റ്ററായിട്ട് മാറി. രസമായിരുന്നു ഈസ്റ്റർ. ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടുക, സന്ധ്യ പറയണേ, അവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാൻ കിട്ടിയതൊക്കെ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. അതൊക്കെയായിരുന്നു എൻ്റെ ഈസ്റ്റർ. പിന്നെ ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു കുറച്ച് 1-2 ദിവസം ഞാൻ ഫ്രീ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും കണ്ടു നൈറ്റ് നിങ്ങൾക്ക് ഞാൻ ഞാൻ ചെയ്തിടാം. അങ്ങനെയാണ് ഞാൻ ആദ്യം ഈസ്റ്റർ കഴിഞ്ഞപ്പം ഈസ്റ്റർ വിശേഷങ്ങളുടെ പങ്ക് വെക്കാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഈ അച്ചാറ്
പിങ്കിയുടെ അച്ചാറാണ്, അതിലെടുത്ത് പറയാലോ. പിങ്കിയുടെ ഒന്ന് അടിച്ച് മാറ്റി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാ കേട്ടോ. പിങ്കി അറിയണ്ട, നാളിത് വരുമ്പോൾ അറിഞ്ഞാൽ മതി പിങ്കി. അപ്പം അവൾ ചോദിക്കും, മമ്മി എന്നെ എൻ്റെ അച്ചാറ് മമ്മി അടിച്ചു മാറ്റി എന്ന് അവൾ ചോദിക്കും. പിള്ളേരുന്നൊക്കെയല്ലേ നമുക്കിതൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ, പുറത്തൊന്നും നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പുതിയത് എന്ത് കിട്ടിയാലും പരീക്ഷിച്ചാലും ഞാനത് നല്ലതാണെങ്കിലും ഒരു പ്രഷർ മുന്നേ ഞാൻ കൊണ്ടുവരും കേട്ടോ. ഇനി ഞാൻ പല പല കാര്യം പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നിങ്ങളുടെ കഥയെല്ലാം കുറച്ച് കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും എന്താ ഇത് പതുക്കെ കുറുകി വന്നു. ഇതൊന്ന് കുറുകി ഇരിക്കാൻ ഒന്ന് ടേസ്റ്റ്, ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. നല്ല മണോ ഇതിനകത്ത് വെച്ചപ്പോൾ ചേർത്ത് വന്നപ്പോഴത്തേക്കും. ഓളാ അവിടെ അച്ചാറായതുകൊണ്ട് എനിക്ക് കുറിച്ച് പറയാമല്ലോ. സൂപ്പർ എന്നെനിക്ക് പറയാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു അച്ചാറ് ഞാനല്ലല്ലോ പറയേണ്ടത്, പ്രേക്ഷകരല്ലേ പറയേണ്ടത്. ഇപ്പോഴും തന്നെ പ്രേക്ഷകരെ കാണുമ്പോൾ പറയാം. കഴിഞ്ഞ ഇതുപോലെ തന്നെ ഞാൻ ഒരു ഫംഗ്ഷന് പോയപ്പോൾ പറയും, ചേച്ചി ഞങ്ങൾ ഒറ്റ കറി വെച്ച് കേട്ടോ, ഈ മീൻകറി വെച്ച് കേട്ടോ, ഞങ്ങൾ കപ്പ ബിരിയാണി വെക്കാൻ പോവാ. കപ്പ ബിരിയാണി വെച്ചില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പൊന്നം ചേച്ചി വെച്ച കപ്പ ബിരിയാണി യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, അത് നോക്കിയിട്ട് ഞങ്ങൾക്കത് വെക്കണം. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞു പറഞ്ഞു, അതേ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് അങ്ങ് ശരിയായില്ലെന്നേ എന്നോട്. അപ്പോൾ ഫൈനൻഷ്യൽ ഡ്രൈവിംഗ് കഥയൊക്കെ ഞങ്ങൾ കേട്ടു ഇതിലൂടെ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തോൽക്കരുത്, പരാജയപ്പെടരുത്, ഞാൻ സ്ത്രീകളോടൊപ്പം ആണ് മുൻപ് എന്ന് പറഞ്ഞ് പുരുഷന്മാരെ താങ്ങേ അറ്റം തള്ളിക്കളയല്ല. എന്നാലും നമ്മൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു എനർജി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഏ തളരാൻ പാടില്ല, മൂന്ന് പ്രാവശ്യം തോറ്റു പോയെങ്കിൽ ആറ് പ്രാവശ്യം തോറ്റാലും പത്ത് പ്രാവശ്യം തോറ്റാലും നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, ഡ്രൈവിംഗ് ആണോ, അത് പഠിച്ചിരിക്കണം. തോറ്റു പോയത് കേട്ടാ, ഇനി എന്നെ കാണുമ്പോൾ എവിടെയും വെച്ച് കാണുമ്പോൾ, ചേച്ചി ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു എന്ന് എൻ്റെ അടുത്ത് പറയണം, ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി എന്ന് എൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പോൾ അതുപോലെ ആൾക്കാർ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് എല്ലാ വിശേഷങ്ങളും. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാണുമോ, ഞാൻ ഈ ചാനലിലും അവിടെ ഞാൻ എല്ലാത്തിലുമെല്ലാം ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റേതായ ഒരു ഒരു സ്പേസ് വന്നപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ടോയെന്ന് വിചാരിച്ചു. ഒരാളെങ്കിലും ഒരു പത്ത് പേരെങ്കിലും കണ്ടാൽ മതിയെന്നായിരുന്നു ഞാൻ ഓർത്തിരുന്നത്. പക്ഷേ അതിനെല്ലാം കടത്തി വെട്ടി പത്തിന് പകരം പത്ത് എന്താ പറയുക 10 മടങ്ങ് ആൾക്കാർ ഇത് കാണുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്, അവരത് വിലയിരുത്തുന്നുണ്ട്, എന്നെ കാണുമ്പോൾ പറയുന്നുണ്ട്. അത്ര എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ പറയുന്ന ഈ മുന്തിരി അച്ചാർ ഇത് ഞാനിതിനകത്ത് ഇച്ചിരി ഈ ബൗളിനകത്ത് ഞാൻ കുറച്ച് കോരി കാണിക്കാം. ഇതിനകത്ത് വേറൊന്നുമില്ല, ഇത്ര സാധനമുള്ളൂ. ഇതേ കുറുകിയിട്ടുണ്ട്, ഇതേ ആ ഉണക്കമുളകും കോരി ഞാൻ കാണിക്കാം. കണ്ട ഇതാണ് അച്ചാർ. ഇത് അച്ചാറെന്ന് പറയുക കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഏതോ ഒരു പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടാണെന്ന് പറയും. ഇത് അച്ചാറല്ല, മുന്തിരി അച്ചാറാണ്, ഉണക്ക മുന്തിരി അച്ചാറാണിത്. ഇത് നമുക്ക് ഈ സൈഡ് നമുക്ക് എന്തെങ്കിലും ബിരിയാണിയോ നമ്മുടെ ചോറോ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്കത് പിള്ളേരെ നമുക്ക് പറ്റിക്കാം. കാരണം പറ്റിക്കാനല്ല കേട്ടോ, പറ്റിക്കുന്ന പറഞ്ഞ മീൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ മുന്തിരി നോക്കി കാണുമ്പോൾ ഇങ്ങനെ വലിയ എരിവില്ലല്ലോ, തൊട്ട് നോക്കി പിള്ളേരായാലും അത് കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അതിനകത്ത് ഒഴിക്കേണ്ട ശർക്കരയും ആ പറയുന്ന ഞാൻ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, പിന്നെ നമ്മുടെ വാളംപുളി പിഴിഞ്ഞുള്ള പുളിവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതനുസരിച്ചുള്ളത് മാത്രം ചേർത്താൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ, കൂടിയാലും എല്ലാം കുഴപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണക്കമുന്തിരി അച്ചാർ റെഡിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അത് ഞാൻ പറഞ്ഞു നല്ല സൂപ്പർ സാധനമാണ്. കാരണം സൂപ്പർ ആയതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. അപ്പം അടുത്ത എപ്പിസോഡിൽ ഞാൻ പുതിയ ഒരു വിഭവമായി ഇന്ന് നമുക്ക് കാണാം. ഓക്കെ, ബൈ.